നമ്മൾ ചെയ്യുന്നത് ലാപ്ലാസിൽ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കലാണ്. പക്ഷേ എങ്കിൽ ചെറിയൊരു മെത്തേഡുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എസ് ഇൻ ടു എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് സിക്സ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ തന്ന ക്വസ്റ്റ്യൻ എന്താണോ അതെടുത്ത് എഴുതുക. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേഷൻ പണ്ട് പഠിച്ചവർക്കെല്ലാം അറിയുണ്ടാവും, അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് ആക്കി മാറ്റും, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റും. അപ്പോൾ നോക്കാം, നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ മാറ്റാൻ പോയി. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡിനോമിനേറ്റർ ഉണ്ട്, ഇത് നമുക്ക് വേണ്ട. ഈ ഇക്വേഷൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യും, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ്, അതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ആൻസർ കണ്ടുപിടിക്കും. അങ്ങനെ ചെയ്ത് നമുക്ക് രണ്ട് വാല്യൂ കിട്ടും എസ്സിന്. അപ്പോൾ എസ്സിന് എന്തെല്ലാം കിട്ടും, എസ് ഈക്വൽ ടു ടു ഉണ്ടാവും, എസ് ഈക്വൽ ടു മൈനസ് ത്രീ എന്നുണ്ടാവും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, എസ് ഇൻ ടു എസ് മൈനസ് ടു ഇൻ ടു എസ് പ്ലസ് ത്രീ എന്നായിട്ട് മാറി ഈ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോമിലേക്കായിട്ട് മാറി. ഓക്കെ, ഇങ്ങനെയല്ലോ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ആകെ ഞാൻ ചെയ്തത് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഈ രണ്ടെണ്ണാക്കി മാറ്റി നമുക്ക് കിട്ടിയ വാല്യൂ. ഇപ്പോൾ എസ് ഈക്വൽ ടു ടു, എസ് ഈക്വൽ ടു മൈനസ് ത്രീ ആയിട്ട്, അപ്പോൾ അതിൻ്റെ സൈന് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇതിവിടെ പോസിറ്റീവ് ടു ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, മൈനസ് ടു എന്ന് എഴുതി, മൈനസ് ത്രീ ആകുമ്പോൾ പ്ലസ് ത്രീ എന്ന് എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനാദ്യം മാറ്റി എഴുതാം, എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എസ് ഇൻ ടു എസ് മൈനസ് ടു ഇൻ ടു എസ് പ്ലസ് ത്രീ. ഓക്കെ, ആയിട്ടില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ടില്ല, ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയി. നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതി. അടുത്ത സ്റ്റെപ്പ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ഡിനോമിനേറ്ററിൽ ഇത്, ഇതാണ് എൻ്റെ ഡിനോമിനേറ്റർ വരാം, പ്ലസ് ബി ബൈ അടുത്തയാൾ എസ് മൈനസ് ടു പ്ലസ് സി ബൈ എസ് പ്ലസ് ത്രീ. നമുക്ക് ഇങ്ങനെ മാറ്റിയത്, ഇതാണ് മെയിൻ സ്റ്റെപ്പ്. സോ ഇതാണ് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത്, ക്ലിയർ ആയിരിക്കുമല്ലോ. അത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, അങ്ങനെ നമുക്ക് ഇപ്പോൾ വെറുതെ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ ഈ ഡിനോമിനേറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് നമുക്കിവിടെ ഇപ്പോൾ എസ് പ്ലസ് വണ്ണ് മാത്രമേ വേണ്ടി ഡിനോമിനേറ്റർ വേണ്ടെന്ന്. അപ്പോൾ എസ് പ്ലസ് വൺ ഈക്വൽ ടു എ ബൈ എസ് ഇൻ ടു എന്ത് ചെയ്യണം, ഇതിനെ മൊത്തം മുഴുവനായിട്ട് ഇൻ ടു ചെയ്യണം. അപ്പോൾ എന്താ വരാം, എസ് ഇൻ ടു എസ് മൈനസ് ടു ഇൻ ടു എസ് പ്ലസ് ത്രീ. അപ്പോൾ എന്ത് കട്ടായിട്ട് പോകും, നമുക്ക് ഇവിടെയുള്ള എസ്സും ഈ എസ്സും കട്ടായിട്ട് പോയി, ബാക്കി എസ് മൈനസ് ടു എസ് പ്ലസ് ത്രീ ഉണ്ട്. പ്ലസ് എനെ മാത്രമല്ലല്ലോ, എല്ലാ ടേമിനെയും നമ്മൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. ബി ഇൻറ്റു ഇതേപോലെ തന്നെ എസ് ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ. ബിക്കൊരു ഡിനോമിനേറ്റർ ഉണ്ട് എസ് മൈനസ് ടു, അപ്പോൾ ആ എസ് മൈനസ് ടു ഇതും കട്ടാവും. പ്ലസ് സി ഇൻറ്റു ഇതേപോലെ തന്നെ എസ് ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ഡിവൈഡ് വെച്ചാൽ നമ്മൾ സീൻ്റെ അടിയിലുള്ളത് എസ് പ്ലസ് ത്രീ, ഇതും ഇതും കട്ടായിട്ട് പോയി. ബാക്കി എന്താ ഉള്ളത്, ലെഫ്റ്റ് സൈഡ് എസ് പ്ലസ് വൺ മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു എ ഇൻ ടു എസ് മൈനസ് ടു ഇൻ ടു എസ് പ്ലസ് ത്രീ പ്ലസ് ബി ഇൻ ടു എസ് ഇൻ ടു എസ് പ്ലസ് ത്രീ പ്ലസ് സി ഇൻ ടു എസ് ഇൻ ടു എസ് മൈനസ് ടു. ഓക്കെ, ഇത്ര വരെ സിമ്പിളല്ലേ, മെയിൻ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എ ബി സി ഇതിൻ്റെ മൂന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നോക്കാം, നമുക്കിപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബിയും സിയും എങ്ങനെ സീറോ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എസ് പ്ലസ് ത്രീ ഉണ്ടല്ലോ ഇവിടെ, എസ്സിന് ഞാൻ മൈനസ് ത്രീ എന്ന് കൊടുത്താൽ എന്താ, മൈനസ് ത്രീ പ്ലസ് ത്രീ, അങ്ങനെ ഇവിടെ സീറോ. അപ്പോൾ ബി പോയി കിട്ടും, അതേ ടൈം എയും കൂടി പോയി കിട്ടും. ഇവിടെയും എസ് പ്ലസ് ത്രീ ഉള്ളതുകൊണ്ട് മൈനസ് ത്രീ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ ഇതും എയും ബിയും പോവും, പകരം സി മാത്രം കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഇവിടുത്തെ നമുക്ക് ഏത് അങ്ങനെ ഓർഡർ ഒന്നുമില്ല, എന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കണം എന്നില്ല, എ ബി സി ഏത് വേണേ കണ്ടുപിടിക്കാം. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുട്ട് എസ് ഈക്വൽ ടു മൈനസ് ത്രീ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ എന്താവും, മൈനസ് ത്രീ പ്ലസ് വൺ ഈക്വൽ ടു എ ഇൻ ടു, നിങ്ങൾ ചെയ്യണം, ഞാൻ ജസ്റ്റ് സീറോ എന്ന് ഇടുന്നുണ്ട് ഡയറക്റ്റ്, പ്ലസ് ബി ഇൻ ടു സീറോ പ്ലസ് സി ഇൻ ടു എന്ത് വരും, എസ്സിന് മൈനസ് ത്രീ കൊടുത്താൽ മൈനസ് ത്രീ ഇൻ ടു മൈനസ് ത്രീ മൈനസ് ടു. ഇവിടെ എന്തായി, മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ടു. അതേപോലെ ഈ സീൻ്റെ നോക്കിയാൽ മൈനസ് ത്രീ മൈനസ് ടു പറഞ്ഞാൽ മൈനസ് ഫൈവ്, മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ഫിഫ്റ്റീൻ വരും, അപ്പോൾ പ്ലസ് ഫിഫ്റ്റീൻ സി, മൈനസ് ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ സി എന്ന് വന്നു. അപ്പോൾ സി ഈക്വൽ ടു മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ, നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ സി കിട്ടി, ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ ബാക്കിയാണ്. ഇനി നമുക്ക് എസ്സിന് നമ്മൾ അടുത്ത വാല്യൂ കൊടുത്ത് നോക്കാം. അടുത്ത് ഇപ്പോൾ എസ്സിന് പോസിറ്റീവ് ടു കൊടുത്താൽ എ സീറോ ആവും, സിയും സീറോ ആവും. ഇവിടെ ടു ഉണ്ടല്ലോ, മൈനസ് ടു ഉണ്ടല്ലോ, അപ്പോൾ ടു മൈനസ് ടു ഇവിടെ പോവും, ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്തത് എസ്സിന് ടു കൊടുക്കാം.
So put s equal to 2. Left side s plus 1 is equal to 2 plus 1. 3 equal to, I am saying that a is 0 and c is 0. B is equal to b into 2 and s. So 2 into 2 plus 3. 2 plus 3 is 5y, 5 into 2 is 10. But 10b. B equal to 3 by 10. Now, this is the rest of the problem. ഇനി നമുക്കിപ്പോൾ ബിയും സിയും കിട്ടിയ സ്ഥിതിക്ക് എ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, എസിന് വേണ്ടി സീറോ കൊടുക്കുക. കാരണം നമുക്ക് സീറോ കൊടുത്താലും ബിയും സീൻ്റെ വാല്യൂ ഉണ്ട്, നമുക്ക് എങ്ങനെയാലും എ കിട്ടുമെന്ന് ഉറപ്പായി. സോ ഇപ്പോൾ എസ് ഈക്വൽ ടു സീറോ, എസിന് സീറോ കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് എന്തായി, സീറോ പ്ലസ് വൺ. അപ്പോൾ വൺ ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ എ ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ. എസ് സീറോ ആണ്, അപ്പോൾ സീറോ മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ. സീറോ പ്ലസ് ത്രീ സീറോ, ഐ മീൻ സോറി ത്രീ. അടുത്തത് പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് ത്രീ എന്നാണ്. എസ് സീറോ ആയതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എന്തായി, ബീൻ്റെ ടേം സീറോ ആയിട്ട് പോയി. ബി ഇൻറ്റു സീറോ പ്ലസ് സി ഇൻറ്റു എന്തോ ഒന്നു എസ് ഇൻറ്റു എസ് മൈനസ് ടു, അതും എന്തായി പോയി, സീറോ ആയിട്ട് പോയി. പ്ലസ് സി ഇൻറ്റു സീറോ, അപ്പോൾ എ കിട്ടാനുള്ള വഴിയായി. അപ്പോൾ വൺ ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ മൈനസ് സിക്സ് വരും, മൈനസ് ടു ഇൻറ്റു ത്രീ ഉണ്ട്. അപ്പോൾ മൈനസ് സിക്സ് എ. സോ എ ഈക്വൽ ടു എന്ത് വരും, മൈനസ് വൺ ബൈ സിക്സ്. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് നമ്മൾ ഇത് ഇവിടെ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിലല്ല കേട്ടോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് ഈ ഇക്വേഷനിലാണ്. നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടില്ല, ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് ഇങ്ങനെ എഴുതിയിട്ട് വിച്ച് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ്, അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇത് ആ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെയും ബീൻ്റെയും സീൻ്റെയും വാല്യൂ ഉണ്ട്, അപ്പോൾ അങ്ങനെ കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ എസ് ആണ്, മൈനസ് വൺ ബൈ സിക്സ് എക്സ് ചേ സിക്സ് എസ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടെൻ. ത്രീ ബൈ ടെൻ ഇൻറ്റു എസ് മൈനസ് ടു പ്ലസ് സി പ്ലസ് ഇവിടെ മൈനസോ, കാരണം മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ആണ്. മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു എസ് പ്ലസ് ത്രീ. ഓക്കെ, ഇവിടെ വരെ എത്തി. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനാണ്, നമ്മൾ ലാപ്ലാസിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലെത്തി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോയത്. നമുക്ക് ഈ വൺ ബൈ എസ് ഫോമിലുള്ള ആൾക്കാരെ നമ്മൾ ആൻസർ എങ്ങനെ എഴുതാം. വൺ ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വൺ ആയിരിക്കും. കാരണം വൺ ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ ലാപ്ലാസ് വൺ ബൈ എസ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഇപ്പോൾ വൺ ആകുമ്പോൾ ലാപ്ലാസ് വൺ ബൈ എസ്. അപ്പോൾ വൺ ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും, വൺ ആയിരിക്കും. നമ്മൾ ഈ മൈനസ് വൺ ബൈ സിക്സ് കോൺസ്റ്റൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ വൺ ബൈ സിക്സിനെ അല്ലേ. അപ്പോൾ എന്ത് വരും, മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു വൺ എന്ന് വരും. പ്ലസ് ത്രീ ബൈ ടെൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ നോക്കുന്നത് ആരെയാണ്, വൺ ബൈ എസ് മൈനസ് ടുവിൻ്റെ ഇൻവേഴ്സിനെ നമുക്ക് വേണ്ടു. വൺ ബൈ എസ് മൈനസ് ടു എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ആയിരിക്കും, വൺ വൺ ബൈ എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ അത് എന്താ വരെ ആൻസർ, ഇ റേസ് ടു എ ടി എന്ന് വരും. ഇവിടെ ഇപ്പോൾ വൺ ബൈ എസ് മൈനസ് ടു എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു എക്ക് പകരം ഇവിടെ ആരാ, ടു ആണ്. അപ്പോൾ ഇ റേസ് ടു ടു ടി. അപ്പോൾ ത്രീ ബൈ ടെൻ ഇൻറ്റു ഇ റേസ് ടു ടു ടി മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് ത്രീ. ഇത് ഇ റേസ് ടു എയ്റ്റീൻ്റെ ഫോമിൽ തന്നെ, പകരം എന്തുണ്ടാവും, ഒരു മൈനസ് ഇ റേസ് ടു എയ്റ്റീനാണ് ഉണ്ടാവാം. സോ എന്തോ ഒരു മൈനസ് വരുമെന്നേ ഉള്ളൂ. ഇതിന് ഞാൻ മുമ്പത്തെ ലാപ്ലാസിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ത്രീ ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈനൽ ആൻസർ ഒന്ന് ഏതാ, ജസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് ത്രീ ബൈ ടെൻ ഇ റേസ് ടു ടു ടി മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ഇ റേസ് ടു മൈനസ് ത്രീ ടി. ഇതാണ് നമ്മളെ ലാപ്ലാസിൻ്റെ ആൻസർ. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.